എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമേ. വളരെ നാളുകളായി ആരോടും തുറന്നു പറയാൻ കഴിയാതെ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോവുകയാണ്. എന്റെ സ്ഥിതി ആര് മാറ്റും? എന്റെ സ്ഥിതി മാറ്റാൻ ആർക്കു കഴിയുമെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് ധ്യാനിക്കുന്നത്. 42-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു മനുഷ്യന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന കാര്യമായി എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതെന്ന് അമീൻ നമുക്ക് പഠിക്കാൻ അമീൻ ശ്രമിക്കുവാണെങ്കിൽ മുകളിലത്തെ വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന് സ്തോത്രം. അപ്പം എത്ര വലിയ ഇയ്യോബ് ഒരു വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുകയാണ്. ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് താൻ പ്രാർത്ഥിച്ചിട്ട് തന്റെ വിഷയത്തിന് വിടുതൽ കിട്ടാതിരിക്കുമ്പോൾ തന്റെ അടുക്കലേക്ക് ദൈവം സ്നേഹിതന്മാരെ അയക്കുക. ഇയ്യോബിന് ഒരു മടിയുമില്ല. തന്റെ വിഷയത്തിന് വിടുതൽ കിട്ടിയില്ലെങ്കിലും തന്റെ സ്നേഹിതന്മാർക്ക് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇയ്യോബ്, ദൈവത്തിന് സ്തോത്രം. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതിക്കും ഭേദം വരും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിക്കാതെ നമ്മളെ ഏൽപ്പിച്ച മറ്റൊരു വിഷയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയം പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. എന്താ ഈ വചനത്തിന്റെ വെളിപ്പാട്? നമ്മുടെ കഷ്ടതയേക്കാൾ മറ്റുള്ളവരുടെ കഷ്ടത, നമ്മുടെ പ്രതിസന്ധിയേക്കാൾ മറ്റുള്ളവരുടെ പ്രതിസന്ധി, നമ്മുടെ പോരാട്ടങ്ങളാൽ മറ്റുള്ളവരുടെ പോരാട്ടത്തെ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനം വെളിപ്പെടുത്തുക, നിന്റെ സ്ഥിതിക്ക് ഭേദം വരും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോടുള്ള പ്രവചന ദൂത് പറയാം, 2024 എന്ന ഈ വർഷം നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുന്ന ദിവസങ്ങളാണ്. ഇത് യഹോവയ്ക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു രോഗി വന്നാൽ, കടമുള്ളവൻ വന്നാൽ, പ്രതിസന്ധി ഉള്ളവൾ വന്നാൽ, അമീൻ, ഞാൻ പ്രാർത്ഥിക്കും. എന്താ കാര്യം? അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സ്ഥിതിക്ക് ഭേദം വരും. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ സമൂല മേഖലകളിൽ സ്ഥിതി മാറി അനുഗ്രഹിക്കപ്പെടുവാൻ കൊതിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ഒന്ന് അനുഗ്രഹിക്കണം. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യഹോവ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും, വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. God bless you.